10 പോൾസ് വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ 6 റിങ്സ് ഓരോ ടീമിനായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. ഇത് ഞാൻ തരുന്നു, നിങ്ങൾ ആ പോളിലേക്ക് റിങ് ഇടുന്നു. ടീമിലെ ഒരാൾക്ക് വേണമെങ്കിൽ മുഴുവൻ 6 റിങ്ങുകളും ഇടാം, അതെല്ലാം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണത്. ആൻഡ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് റിങ് ഇട്ടത് ഒന്നാമത്തെ പോളിലാണെന്ന് വിചാരിക്കുക. പോൾസിന് നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട്, 10 പോൾസ് ആണുള്ളത്. ഒന്നാമത്തെ പോളിലേക്കാണ് നിങ്ങൾ റിങ് ഇട്ടതെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം നമ്മൾ കരുതിയിട്ടുണ്ട്, സമ്മാനം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ സമ്മാനം രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി നടക്കില്ല, സമ്മാനം ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കാണിച്ച് നിങ്ങൾ ആസ്വദിക്കണം. എല്ലാ നമ്പറിലൂടെ ആണെങ്കിൽ എല്ലാ ഗിഫ്റ്റും കിട്ടും. ഗെയിമിന്റെ ലാസ്റ്റ് നിങ്ങളുടെ സൈഡിൽ എത്ര നമ്പർ ഓഫ് ബോക്സസ് ഉണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് നിങ്ങളുടെ ടോട്ടൽ പോയിന്റ്സ്. അത് വെച്ചിട്ടാണ് നമ്മൾ വിന്നറെ കണ്ടുപിടിക്കുക. ശരിയാണല്ലോ, കളിച്ചിട്ടുണ്ടോ ഈ ഗെയിം? ഇന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ടീം ഇങ്ങനെ തന്നെ, റേജൻ ആൻഡ് ലിൻഡു, കീർത്തന ആൻഡ് അൻഷിത. അപ്പൊ അതാ നിങ്ങൾക്കുള്ള 6 റിങ്സ് ആണ്, നിങ്ങൾക്കുള്ള 6 റിങ്സ് ഞാൻ തന്നിരിക്കുന്നു. അറ്റ് എ ടൈം ഒരാളെ റിങ് ഇടാൻ പാടുള്ളൂ, രണ്ടുപേരും കൂടെ ചറപറ ഇടുന്ന പരിപാടി ഇല്ല. ആര് ഫസ്റ്റ് പെർഫോം ചെയ്യും അത് ഞാൻ അനുവിനോട് ചോദിക്കാം. ആരും എന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ പറയണില്ല, എല്ലാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കും, എല്ലാരും കള്ളത്തിനാണ് മനസ്സ് മുഴുവൻ. അതാണ് എങ്ങനെ ഇടുന്നുള്ള എന്റെ ഒരു ടെൻഷൻ. അപ്പൊ പിന്നെ എന്തായാലും ആകെ ഒരു ആൺകുട്ടിയല്ലേ ഉള്ളത്, എന്റെ പണ്ട് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് പെർഫോം ചെയ്യാൻ പോകുന്നു റേജൻ ആൻഡ് ലിൻഡു. Ready? Your time starts now. Hold you. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ബോക്സസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, സമയങ്ങൾ ഉണ്ട്. സെക്കൻഡ് വൺ ബോക്സ്. ബോക്സ് കിട്ടി, പക്ഷെ ബോക്സിനിടയിൽ ഒരു കുഞ്ഞു സമ്മാനം കൂടി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ആ സമ്മാനം ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട്. അടിച്ച ലോട്ടറിയാണ് ഇതൊക്കെ, പക്ഷെ ചെറിയ പണി കൂടെ ഒഴിഞ്ഞിരിക്കണ്ടല്ലോ. എന്റെ എല്ലാരും എന്നെ നോക്കട്ടെ, കുട്ടികളൊക്കെ നേരെ നിൽക്കൂ. ദൈവം ചിലപ്പോഴൊക്കെ എന്റെ കൂടെ നിൽക്കാറുണ്ട്, ഇന്ന് എനിക്ക് കുറച്ചധികം സന്തോഷമുണ്ട്. എന്തായാലും റേജ കൈയോടെ ലോട്ടറി ഒക്കെ വെച്ചോ, ഗിഫ്റ്റൊക്കെ കിട്ടിയതല്ലേ, ഒരു ചെറിയ സഹായം കൂടെ ചെയ്തേക്ക്. ഷെയർ ഒന്നും ചെയ്യണ്ടല്ലോ, എന്റെ പാവം ചക്കര. ഈ ലോട്ടറി ഒന്ന് വിറ്റ് തീർത്തേക്ക് ഈ ഫ്ലോർ. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്, ഞാൻ പേഴ്സ് ഒന്നും എടുത്തിട്ടില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ ഈ ലോട്ടറി ഒന്ന് വിറ്റ് തീർക്കണം. മൊത്തം ഒരാൾക്ക് തന്നെ വാങ്ങാൻ പറ്റുമോ? എങ്ങനെ കഷ്ടപ്പെടുത്തണ്ടല്ലോ പാവം. ലോട്ടറി വിറ്റ് തീർക്കണം, അത് വെറുതെ ഉണ്ട് ചേട്ടാ. ലോട്ടറി എടുക്കുമെന്ന് പറഞ്ഞാ പോരാ, അതിനൊരു രീതിയൊക്കെ ഉണ്ട്, എല്ലാ ജോലിക്കും രീതിയുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്, അത് പൈസയല്ല ലോട്ടറിയാണ്, ഇതിങ്ങനെ നടന്നു നിൽക്കണം. സുന്ദരനായ ഒരാളാണ് കൊണ്ടുവരുന്നത്, ആർക്ക് വേണേലും എടുക്കാം, ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ്, ഭാഗ്യം നിങ്ങളുടെ കൂടെയാണ്. 10 ലക്ഷവും ആർജിക്കാറും. ഇതുപോലെ നടന്ന് വിക്ക് മോനെ, ഒറ്റയ്ക്ക് എല്ലാം കംപ്ലീറ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞല്ലേ, അത് സമ്മതിക്കില്ല ഞങ്ങൾ. ബാക്കിയുള്ള എല്ലാവർക്കും നടന്ന് വിൽക്കണം. ഐശ്വര്യമായിട്ട് ഒരു ലോട്ടറി വേണമെങ്കിലും അവിടെ വിൽക്കാം. അയ്യോ, ഒരു ലോട്ടറി വിൽക്കണം, ഇങ്ങനെയാണ് ലോട്ടറിക്കാരൻ മോനെ. ഒന്ന് പറയണ്ട, ഞാൻ ആദ്യമേ എടുത്തു, കണ്ടപ്പോ ഇഷ്ടം തോന്നി എടുത്തു. തുടങ്ങിക്കോ, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോട്ടീസ് അല്ല, വാങ്ങരുത്. ഇനി വെറും രണ്ടെണ്ണം മാത്രം, കമോൺ. അവസാനത്തെ ആദ്യത്തെ, കമോൺ, വെരി ഗുഡ്, വെൽ ഡൺ റേജൻ. റേജന്റെ ഭാഗ്യം എനിക്കറിയില്ല, പക്ഷെ എന്താണ് എന്റെ കുട്ടികളെ ഇത്, ഇങ്ങനെ ഒരു സുന്ദരം വന്ന് തന്നെ ഒരു ലോട്ടറിക്ക് മേടിച്ചു വെക്കുകയാണോ? ഒരാൾ രണ്ട് ലോട്ടറിക്കാണ് എടുത്തിരിക്കുന്നത്. ശരി, സമയങ്ങൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം. സമ്മാനം മേടിക്കാനായിട്ട് ഇവർ തയ്യാറായി നിൽക്കുകയാണ്. മാർക്കിൽ നിന്നിട്ട് വേണം വളരെ നന്നായിട്ട് ആവശ്യമില്ല. സമ്മാനം വേണമെങ്കിൽ അല്ലാത്ത ശ്രമിക്കാം.
അതുക്കുള്ളിൽ മതി. സമ്മാനം കൊണ്ടുവരുമ്പോ സങ്കടം പോകും. ഇല്ല, പേടിയായിട്ട സന്തോഷത്തോടെ കൈ ഇതാ നിങ്ങൾക്കുള്ള സമ്മാനം എന്റെ കയ്യിലുണ്ട്. നല്ലൊരു അപ്പൊ മുണ്ട കൊടുത്ത് വന്നപ്പോഴേ എനിക്കൊരു കുറവ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അൻഷിതയ്ക്ക് ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. അതാണ് ആ കുറവ് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഈ താടി മോളെ നീ തന്നെ എടുത്തോളൂ. സുന്ദരായിട്ട് തിരിച്ചു അയ്യോ എന്താ രസം. അപ്പൊ നമുക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരാം. റേജൻ ആൻഡ് ലിൻഡു ടീമിന്റെ സമയമാണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓയ് രേജ, എന്താണ് ആ കുട്ടീനെ കൊണ്ട് മുഴുവൻ പണിയെടുപ്പിച്ചിട്ട്? ബോക്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് കൈയോടുകൂടി ബോക്സ് പിടിച്ചോളൂ. ഗിഫ്റ്റ് ബോക്സ് ഇതാണ്. ഇതിനുള്ളിലെ ഗിഫ്റ്റ് ഒക്കെ എന്താണെന്ന് നമുക്ക് പിന്നെ കാണാം. പക്ഷേ നമുക്കൊരു ആഡ് ഓൺ സമ്മാനമുണ്ട്, എല്ലാവരും കാണിക്കെ ആസ്വദിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ദാ കയ്യോടെ പിടിച്ചു ഒരു ബോട്ടിൽ നിറച്ച പാവയ്ക്ക ജ്യൂസ് ആണ്. പോലും ബാക്കി വെക്കാതെ മുഴുവൻ അങ്ങ് ആസ്വദിച്ചു കുടിച്ചു. എനർജിക്ക് ഇങ്ങനെ പോരട്ടെ, ബാക്കിയുള്ള നിങ്ങക്കിടണ്ടേ. ഗിഫ്റ്റാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അല്ലു കുഞ്ഞുകുട്ടികളുടെ നുണഞ്ഞു 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 ആസ്വദിച്ച് ഉച്ചോ കണ്ടോ, കൂടെ നിൽക്കുന്ന കണ്ടോ, ആ മാമിച്ചിരിക്കണോ. കണ്ണൊക്കെ നിറയുന്നു. ചോങ്ങിപ്പോയോ. റേജന്റെ കൂടെ ഏത് പെൺകുട്ടി വന്നോ അവളൊക്കെ കൈപ്പിതീര് കുടിക്കണ്ടേ. എന്താണോ ഇതുവല്ല കാണുന്നുണ്ടോ? എന്തോ റെഡിയല്ലേ? റെഡി നിങ്ങളെ ഞാൻ കീർത്തന ബാക്കിയൊക്കെ തീർന്നു പറഞ്ഞു. ഓഹോ, ഞങ്ങള് മുമ്പേ തീർന്നു. ഇറ്റ്സ് റെഡി, യുവർ ടൈം സ്റ്റാർട്സ് നൗ. അപ്പം കീർത്തന കുറച്ചേരം കൂടെ റെസ്റ്റ് എടുത്തു. പാവയ്ക്ക ജ്യൂസ് മനസ്സ് കാണിച്ചല്ലോ എന്റെ റേജ. പറ്റും പറ്റും കുട്ടി പറ്റും, എനിക്ക് മാത്രം സാധിക്കുന്നില്ല. ലിൻഡ് നോക്കുന്നില്ലേ, എനർജി പോവാണോ ചെയ്തത് ജ്യൂസ് കുടിച്ചിട്ട്? കാടിക്കുട്ടാ വേണ്ട ചാൻസ് വന്നിരിക്കാണ്. സമയം കളയേണ്ട, സമ്മാനങ്ങൾ അവിടെ കൂടി കൂടി വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് തുടങ്ങിക്കോളൂ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഒരെണ്ണം ഒരെണ്ണം ഒരു സമ്മാനം. അടുത്തെത്തി അടുത്തെത്തി. ഒന്നുകൂടെ ശ്രദ്ധിച്ചു ഒന്നുകൂടെ ശ്രദ്ധിച്ചു ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അതിന്റെ ഓരോ ബ്ലെസിംഗ്സ് ദൈവമേ. ഞാൻ ബ്ലസ് ചെയ്തവരൊക്കെ നന്നായി വന്നിട്ടുള്ളൂ. ഇത് എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ തിരിച്ചു വരാം, കുറച്ച് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ലിൻഡു റേജൻ റെഡി. എന്താണ് അനുഗ്രഹത്തിന് പകണ്ട. അയ്യോ ഇത്
എനിക്ക് സമ്മാനം അങ്ങനല്ല സമ്മാനം അങ്ങ് വൃത്തിയായിട്ട് ഉറക്കം വായിക്കൂ അങ്ങ് വൃത്തിയായിട്ട് ഉറക്കം വായിക്കൂ നിന്റെ ബോളിംഗ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് പാളംകുടന കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാം കൈയടിച്ച മാത്രം മതി റേജൻ അതാണ് റേജന്റെ സപ്പോർട്ട് കം ഓൺ നാണം കെടുത്തരുത് ഞങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കഴിക്കുന്നേ മിക്ക ടിക്കറ്റ് ഉള്ള നന്ദി കാണിക്ക റേജ എന്താ കുട്ടികളെ കൈയടിച്ച് കൈയടിച്ച് തണുത്തോന്ന് കഴിക്കും അത് ഞാൻ ഡൗട്ട് വെച്ചിട്ടെ ഞങ്ങൾക്കേ ഉള്ളു ഇങ്ങനത്തെ കഷ്ടപ്പാട് ഇവള് താങ്ങി വെച്ച ആത്മാർത്ഥമായി കൈയടിക്കും ഞങ്ങളുടെ റേജിന് ഇവിടെ കഷ്ടപ്പെട്ട് കുട്ടികളൊരെണ്ണം വീട്ടിൽ ചെയ്തല്ലേ അനുശ്രീ അനുശ്രീ ഒരു ബോക്സ് ഡിസൈഡ് ചെയ്തോളൂ അത് ഇവർക്ക് ഓപ്പൺ ചെയ്യാം സംഭവം നല്ല വായിച്ചോളൂ ഇഷ്ടമുള്ള ആളുടെ കഴുത്തിൽ ഇത് ഇട്ട് പ്രപ്പോസ് ചെയ്യണോന്ന് അത്രേ ഉള്ളൂ അവിടെ പോയി ചെയ്യാമോ അപ്പൊ അവര് പിന്നെ ഞാൻ ഇനി സ്വർഗത്തിലെ കട്ടും പോകുന്നില്ല മാല കൊടുക്കേ മോനെ കൊടുക്കേ പെട്ടെന്നൊന്നും വീടരുത് ഇവള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ആള് തുടങ്ങട്ടെ വേറെ പ്രേമമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നിരുന്ന കുറെ നേരം കൊണ്ട് ഏട്ടനെ തന്നെയാ നോക്കുന്നത് ആ വെറുതെ എന്നെ പ്രേമിക്കുവേണ്ട അങ്ങനെ പറഞ്ഞാ പറ്റില്ല എന്നെ പ്രേമിച്ചിട്ട് ഇനി ഇവിടെ പോവാൻ പറ്റത്തോളൂ അതെന്റെ വീട്ടിലിരുന്ന് ഉമ്മ ഇത് കണ്ട് ഒരുപാട് സന്തോഷിക്കുക കല്യാണം കഴിഞ്ഞു എനിക്കറിയായിരുന്നു ഉമ്മയുടെ വിഷമം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേഗം നടത്തി കൊടുത്തത് ആ ഉമ്മയുടെ അല്ല വീട്ടില് പറയാറുണ്ട് നിന്നെ ആര് കെട്ടൂന്ന് ദുരന്തങ്ങൾ ഇങ്ങനെ ഇടയ്ക്കെ സംഭവിക്കൂ എന്തായാലും സന്തോഷമായി എന്ന് കരുതുന്നു ഏട്ടനെ കൊണ്ട് ഇരുത്തട്ടെ ചേച്ചി ഏട്ടാ അത് ഇട്ടോ അശ്വനേട്ടൻ ഇനി മുതൽ ഈ ദിനം കരിദിനമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക മണ്ണൻ ചാരി നിന്നിട്ട് പെണ്ണുങ്ങൾ വിട്ടുകൊടുക്കട്ടോ തുടങ്ങിക്കോ ഫേവറേറ്റ് നമ്പർ എന്താണ്
കഴുത്തിൽ അണിഞ്ഞു നിൽക്കുക, നൃത്തം കൂടി ചെയ്യുക. ഹലോ, റെഡി? ആ റെഡി. ആ പോരട്ടെ. ബോക്സ് നമ്പർ 5. തരുമ്പോ നല്ല മാലയൊക്കെ തന്നോളൂ. അണിഞ്ഞു നിൽക്കുക അവള്. ഇതിന്റെ ഒരു കുറവുണ്ടോ? എളുപ്പമുള്ള പരിപാടികളൊക്കെ ആണല്ലോ കിട്ടുന്നത്. അയ്യ, അതുമല്ല, ഇത് വെച്ച് ഗ്ലാമർ വെച്ചോന്നൊരു സംശയം. പക്ഷെ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് ടാസ്ക് വരാൻ പോകുന്നത്. നല്ല ഡബ് സ്മാഷ് ചെയ്യാം നമുക്ക്. സാർ, ഞങ്ങളുണ്ട് സാർ. ഇത് ദാസൻ അല്ല, ഇത് വിജയ്, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്ത ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ക്ലാസ് വെച്ചത്. തന്റെ താടിയോ? അതിന്നവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്തില്ലെങ്കിൽ ഇത്രയും താടി വരുമോ? വളരെ. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ക്ലാസ് ഒന്നൂരി. ഞാൻ കണ്ണ് പഴുത്തിച്ചിരിക്കുകയാണ്. ക്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. രണ്ട് ചെവികളിലും വെച്ച് മുഴു ഭ്രാന്തുള്ളവരെ പോലെ രണ്ട് ചെവികളിലും വെച്ച് മുഴു ഭ്രാന്തുള്ളവരെ പോലെ അഭിനയിച്ച് പരിപ്പിക്കുക. അഭിനയിക്കേണ്ട കാര്യമില്ല. പ്രേമം കൊണ്ട് ചിലർക്കൊക്കെ ഭ്രാന്താവില്ലേ? അതുപോലെയൊക്കെ ഒന്ന് കരുതിയാൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ, അപ്പൊ ഞങ്ങൾ അതിന് ഉത്തരം പറയാം. എന്താണ് തേങ്ങിട്ട് രാമന്റെ ഭാര്യയല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? അയ്യോ, അതേപോലത്തെ ഡ്രസ്സോ ഇതോ എല്ലാം എനിക്കും ഉണ്ടെന്ന്. ആണോ? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ് ഒക്കെ ഇടുന്നവർ ഇവിടെ ഉണ്ടോ? ഞങ്ങളുടെ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്റ്റാൻഡേർഡ് ഇല്ലേ? പിന്നെ സൂപ്പർ അല്ലേ. ഈ ചേച്ചിനെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. ഈ വണ്ടി ഓടിച്ച് അവിടെ അവരെല്ലാം കണ്ടിട്ട് വരും. ആ ചേട്ടാ, ഒരുമിച്ച് ഓടിക്കാം. നമുക്കിനി രണ്ട് ബോക്സുകളും ബാലൻസ് ഉള്ളൂ. അപ്പൊ തുടങ്ങിക്കോളൂ. ഒന്ന് അധികമായാൽ അമൃതും വിഷം. Thank you.
ഒരൊറ്റ ബോക്സ് കൂടെ ബാലൻസ് ഉള്ളു. ബോക്സ് നമ്പർ അത് തന്നെയാണ്, ഒന്നും ഇന്നലെ വെച്ചോളൂ. ഒറ്റ ബോക്സ് കൂടെ ബാലൻസ് ഉള്ളു. പതിവ് പോലെ ആ ബോക്സ് എടുക്കട്ടെ. സമ്മതമാണോ? ഇത്രയും ചെറിയൊരു പരിപാടി വെച്ചിട്ടാണോ? അതിനോട് ഞാൻ എന്ത് ദ്രോഹം? എന്താത്? ഞാൻ പഴവും പുളിയും കൂടി ആയിരുന്നു. പുളിയോ? എന്തായാലും ലാസ്റ്റ് സെഗ്മെന്റ് ആണ്, രണ്ടുപേരും ഒരുമിച്ച് ഷെയർ ചെയ്യും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ പണ്ടേ പറഞ്ഞില്ലേ സാറേ, എന്നെ പോലെ നല്ലൊരു വ്യക്തി ഈ ലോകത്ത് എവിടെയും കാണില്ല. കണ്ടോ, കൂടെ കൊടുക്ക. കൊടുക്കുന്നേ കണ്ടു, കഴിക്കുന്നുണ്ടല്ലേ. വെരി നൈസ്, പുഞ്ചിരിക്കും. ഇത് ആക്ച്വലി ഈ നമ്പർ പറഞ്ഞത് അനുശ്രീയാണ്. ഒരു എനിക്കറിയാമായിരുന്നു ഫൈനലി ഇത് അവിടെ എത്താനുള്ള പരിപാടിയാണ്. എനിക്ക് അറിയാം. വളരെ അന്തസ്സായിട്ട് എല്ലാ പെൺപിള്ളേർക്കും പുളി കൊടുക്കുന്ന ഒരാള്. പുളിയല്ലേ കൊടുത്തോളൂ.